ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്, അവർക്ക് വിജയിക്കാൻ കഴിയുന്ന തൊഴിലുകൾ എന്തൊക്കെയാണ്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സീരീസായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവർക്ക് അനുകൂലമായിരിക്കുന്ന നാളുകളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖലകളുള്ള ആൾക്കാരാണ്. അവർക്ക് അനേകം പ്രത്യേകതകളുമുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വലിയ ആകർഷണീയമായിട്ടുള്ള കണ്ണുകളുള്ള ആൾക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. നിരീക്ഷിക്കുന്ന ആൾക്കാരുമായിട്ട് കണ്ണുകൾ സംസാരിക്കുന്നത് പോലെ ഉള്ള ഒരു തോന്നൽ പോലും ഉണ്ടാകും. മാന്ത്രിക വശീകരണമുള്ള ഒരു പുഞ്ചിരിയും ശക്തമായ ഒരു പെരുമാറ്റവും ആരുടെയും നിങ്ങൾക്ക് മേലെ അമിതമായിട്ടുള്ളൊരു ആവേശം ഉണ്ടാക്കുന്ന സ്വഭാവവിശേഷതകളാണ് ഈ ഭരണിക്കാർക്കുള്ളത്. വളരെ ശക്തമായ ഒരു ആകർഷണത്തിന് ഉടമകളാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഉള്ളിൽ എത്രമാത്രം പരിഭ്രാന്തി ഉണ്ടെങ്കിൽ പോലും പുറമേ വളരെ പ്രസന്നമായിട്ട് കാണപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്. വളരെ സഹൃദയനായതുകൊണ്ട് ദീർഘകാലത്തെക്കുറിച്ച് വളരെയധികം ഒന്നും ചിന്തിക്കുന്ന സ്വഭാവവും ഈ ഭരണി നക്ഷത്രക്കാർക്കില്ല. ഭരണിക്കാർ ഏറ്റെടുക്കുന്ന ഏത് ജോലിയും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. സ്വപ്രയത്നത്താലുള്ള ഫല അനുഭവങ്ങളാണ് ഇവർക്ക് വളരെയധികം ഇഷ്ടം. ഇവർക്ക് സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കാൻ വളരെയധികം പ്രത്യേകമായ ഒരു യോഗ്യത തന്നെയുണ്ട്. സഹിഷ്ണുത, സഹാനുഭൂതി, ഈ ഗുണങ്ങളൊക്കെ ഇവരിൽ ധാരാളമായിട്ടുണ്ട് താനും. ഈ മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ഇവരുടെ ബുദ്ധിയിൽ ഉദിക്കാറുണ്ട്. അത് പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർ. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് ഇവർക്ക് തടസ്സങ്ങൾ നേരിടാറുണ്ട്. ഇതിൻ്റെ കാരണം മൂന്നാം ഭാവാധിപത്യമുള്ള ബുധനും പത്താം ഭാവാധിപത്യമുള്ള ശനിയും ഉള്ളതുകൊണ്ടാണ്. ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സ്ഥിര പരിശ്രമം ചെയ്യാനുള്ള ഒരു മനോബലം ഇവർക്ക് ധാരാളമായിട്ടുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറവായിട്ടാണ് പറയപ്പെടുക. അതിന് ഒമ്പതാം ഭാവാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും തമ്മിലുള്ള ശത്രുതയാണ് കാരണം എന്നാണ് പറയുക. എല്ലാ കാര്യത്തിലും ഇവരെ മടിച്ചു നിൽക്കാതെ പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യും. പ്രവർത്തനത്തിൽ വളരെ ഉത്സാഹം കാണിക്കുന്നതുകൊണ്ട് പല പ്രവർത്തനങ്ങളിലും ഇവർക്ക് പരാജയപ്പെടുത്തുന്നതായിട്ട് വരാറും പതിവുണ്ട്. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു ആദർശത്തിന് ഉടമകളും കൂടിയാണ്. ഇവർ നിരാശരാകാതെ ശുഭാപ്തി വിശ്വാസികളായിട്ട് പ്രവർത്തനം തുടരുന്ന ആൾക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ മേഖലകൾ കാർഷിക മേഖല വളരെ ഉത്തമമാണ്. നിയമം വളരെ നല്ലതാണ്. സർക്കാർ ജോലികളിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർ യോഗ്യരാണ്. വൈദ്യം, ചെമ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ, ബിസിനസ്, സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഇതെല്ലാം ഇവർക്ക് ചേരും. ഏത് തരത്തിലുള്ള ബിസിനസ്സും ഇവർക്ക് യോജിക്കും. രസതന്ത്ര ശാസ്ത്രത്തിൽ ഉള്ള മേഖലകളെല്ലാം ഇവർക്ക് ചേരും. പോലീസ്, പട്ടാളം, ഭരണ നേതൃത്വം, ഗൃഹോപകരണങ്ങളുടെ ബിസിനസ്, പൊതുപ്രവർത്തനം, ഇതുമൊക്കെ വളരെ അനുകൂലമായിട്ട് തന്നെ ഇവർക്ക് പറ്റുന്നതാണ്. മെഡിക്കൽ ഫീൽഡും നഴ്സിങ് ഇങ്ങനെയുള്ള ഫീൽഡുകളും ഇവർക്ക് അനുയോജ്യമായിരിക്കും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്സും വ്യാപാരവും ഇവർക്ക് നല്ലതാണ്. എൻജിനീയറിങ്ങിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതും ബാങ്കിങ്ങും ഒക്കെ ഇവർക്ക് വളരെയധികം യോജിക്കുന്ന തൊഴിൽ മേഖലകളാണ്. ചൊവ്വയുടെ പ്രഭാവം ഉള്ളതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ വീണ്ടും വിചാരമില്ലാതെ ഏർപ്പെടുന്ന ഒരു സ്വഭാവം ഭരണിക്കാർക്കുണ്ട്. വിവാഹം, ബിസിനസ് തുടങ്ങിയ അതിപ്രധാന കാര്യങ്ങൾ പോലും ഇവരെ ഒരാവേശമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ലക്ഷ്യപ്രാപ്തിക്ക് കൃത്രിമ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയും ഇവർക്കുണ്ടാവില്ല. സാധാരണയായി ദീർഘദർശിത്വം വേണ്ട പ്രവർത്തനങ്ങളിൽ ഇവരെ ഇടപെടാറും പതിവിൽ.
കഴിവില്ല. ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര പ്രകൃതിയുള്ളവരും കോപ സ്വഭാവികളുമാണെന്നാണ് പറയുക. തൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഇവരെ സഹിക്കുകയില്ല. ഈ അഞ്ചാം ഭാവാധിപതി ആദിത്യനും രാശ്യാധിപൻ ചൊവ്വയും ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിന് കാരണം ചരരാശിയായതിനാൽ അഭിപ്രായങ്ങൾ ഇവരുടെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളും പരാശ്രയം കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും കൂടിയാണ്. വൃദ്ധരായാലും സന്താനങ്ങളുടെ തണലിലൊന്നും ജീവിക്കാൻ അവരെ ഇഷ്ടപ്പെടത്തില്ലെന്ന് വേണം പ്രത്യേകമായിട്ട് പറയാനായിട്ട്. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടുന്നവരെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നതിനും മറക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽ രംഗത്തും പ്രവർത്തന രംഗത്തും പല എതിർപ്പുകളും നേരിടേണ്ടി വരാറും ഇവർക്ക് പതിവുണ്ട്. എന്നാൽ തന്നെ അതിനെയൊക്കെ കടത്തിവെട്ടി ജീവിതത്തിൽ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. ഇത് നമ്മൾ ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രഹനില അനുസരിച്ച് ഈ കർമ്മസ്ഥാനാധിപതിയുടെ ബലവും കാര്യങ്ങളും ഒക്കെ കൊണ്ടും കർമ്മസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അവർക്ക് പറ്റുന്ന തൊഴിലേതാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്നാലും ഇത് പൊതുവായിട്ട് ഈ മേഖലകളിലെല്ലാം ഇവർക്ക് ഇടപെടാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഏതാണ് കൃത്യമായ തൊഴിൽ മേഖല എന്ന് കണ്ടെത്താനായിട്ട് ഗ്രഹനിലയുടെ പരിശോധന ആവശ്യമാണ്. അതിന് നമ്മൾ ഉത്തമനായിരിക്കുന്ന ഒരു ജ്യോതിഷനെ സമീപിച്ച് ഗ്രഹനില പരിശോധിപ്പിച്ച് ഇവർക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിലേതാണെന്ന് കണ്ടെത്തി ആ രീതിയിൽ കുട്ടികളെ നമ്മൾ മുന്നോട്ട് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം നല്ല സക്സസ് ആവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.